മനുഷ്യർക്കിടയിൽ താമസിക്കുന്ന ഒരു വന്യജീവി വിഭാഗത്തിൽപ്പെട്ട ജീവിയാണ് യഥാർത്ഥത്തിൽ മരപ്പെട്ടി എന്ന് പറയുന്ന, അല്ലെങ്കിൽ പഴവുണ്ണി എന്ന് പറയുന്ന ഈ ജീവി. ഇതും വളരെ സംരക്ഷിത സ്വഭാവത്തിലുള്ള വന്യജീവി തന്നെയാണ്. നമുക്കറിയാം നമ്മുടെ ജൈവ വ്യവസ്ഥയിൽ വളരെയധികം സന്തുലിതാവസ്ഥ കൊണ്ടുവരുന്ന ഒരു ജീവജാലത്തിൽ പെട്ടതാണ് യഥാർത്ഥത്തിൽ മരപ്പെട്ടി എന്ന് പറയുന്നത്. ഈ മരപ്പെട്ടിയെ പിടിക്കുന്നതിനോ അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കുന്നതിനോ വളർത്തുന്നതിനോ അതിനെ അപായപ്പെടുത്തുന്നതിനോ ഒരു അനുമതിയും കേരളത്തിൽ ഇല്ലാത്തതാണ്, ഇന്ത്യയിൽ തന്നെ അങ്ങനെ ഇല്ലാത്തതാണ്. ഈ ജീവിയെ സംരക്ഷിക്കുവാൻ വേണ്ടി തന്നെ പല നിയമങ്ങളും നമ്മുടെ സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ആർക്കും അനധികൃതമായിട്ട് പിടിക്കാനോ അതിനെ കച്ചവടം ചെയ്യാനോ മറ്റൊരു തരത്തിലുമുള്ള പ്രവർത്തനങ്ങൾക്ക് ഇത് സാധ്യമല്ലാത്ത വിധമാണ് ഇപ്പോൾ നിയമം പ്രാബല്യത്തിലുള്ളത്. നമുക്ക് തന്നെ അറിയാം, ഇങ്ങനെ ഏതെങ്കിലും മരപ്പെട്ടി വീടുകൾക്കകത്ത് കയറി നമ്മുടെ വാസത്തിന്, നമ്മുടെ ജീവിതത്തിന് തടസ്സം ഉണ്ടാക്കിയാൽ, മനുഷ്യ ജീവിതത്തിന് തടസ്സം ഉണ്ടാക്കിയാൽ ആ ജീവികളെ സുരക്ഷിതമായിട്ട് ഫോറസ്റ്റിൻ്റെ അനുമതിയോടുകൂടി പിടിച്ച് അതിൻ്റെ അനുകൂലമായ വാസസ്ഥലങ്ങളിൽ തുറന്നു വിടുക എന്നുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ അർത്ഥത്തിലുള്ള ലൈസൻസ് ഉള്ള ആളുകളാണ് ഞങ്ങളൊക്കെ. അതുകൊണ്ട് ഇത്തരത്തിൽ എവിടെയെങ്കിലും ഇതുപോലെ വന്യജീവിയിൽപ്പെട്ട ഇത്തരം ജീവി വർഗങ്ങളെ കണ്ടുമുട്ടിയാൽ അത് ഫോറസ്റ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ അറിയിക്കുകയും അതിനുശേഷം ആ അർത്ഥത്തിലുള്ള സംവിധാനങ്ങളുമായി വന്ന് ഒരു യാതൊരു തരത്തിലുള്ള അപകടപ്പെടുത്തലും ഇല്ലാതെ അതിനെ പിടിച്ച് സുരക്ഷിതമായ സ്ഥാനത്ത് എത്തിച്ചു കൊടുക്കുക എന്ന പ്രവൃത്തിയാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അർത്ഥത്തിൽ ഈ ഒരു ജീവിയെ, ഇങ്ങനെ മരപ്പെട്ടിയെ നമ്മൾ പിടിച്ചു വിടുന്നതിനിടയിൽ ഗ്രാവിറ്റി പ്രൊഡക്ഷൻസ് അതിൻ്റെ വീഡിയോ പകർത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് സമൂഹത്തിൽ വളരെ അവബോധം കിട്ടേണ്ട ഒരു കാര്യമാണ്. ഇത് ഇത്തരം വന്യജീവികളെ അപായപ്പെടുത്താനോ യാതൊരു തരത്തിലും അതിനെ ഏതെങ്കിലും തരത്തിൽ അപായപ്പെടുത്താനുള്ള അനുമതി ഇല്ലാത്തതാണ് എന്നതാണ് നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ടത്. വളരെ നിരുപദ്രവകാരിയായ ഒരു ജീവിയാണ് മരപ്പെട്ടി എന്ന് പറയുന്നത്. മനുഷ്യനെ ഇത് ഉപദ്രവിക്കാറേ ഇല്ല. ഇത് നമ്മൾ പ്രത്യേകമായിട്ട് ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് കണ്ടു കഴിഞ്ഞാൽ മനുഷ്യൻ ഭയപ്പെടുന്നു എന്നതിനപ്പുറം മരപ്പെട്ടിക്കാണ് ഭയം. അത് നമ്മളിൽ നിന്ന് ഓടി ഒളിക്കും, നമ്മൾ ഉപദ്രവിക്കാൻ നിൽക്കാറില്ല. ആ അർത്ഥത്തിൽ ഇതിനെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിനെ യാതൊരു തരത്തിലും അപായപ്പെടുത്താൻ പാടില്ലാത്തതാണ്. സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകൾ അറിയിക്കണം. അങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പിടിച്ച് സുരക്ഷിതമായ ആവാസ സ്ഥലത്ത് എത്തിച്ച് അതിനെ ജീവിക്കാൻ അനുവദിക്കുക എന്നത് മാത്രമാണ്. ഇതിനെക്കുറിച്ചുള്ള ചില വിവരങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഇതിൻ്റെ ഇംഗ്ലീഷ് നാമം ഏഷ്യൻ പാം സിവറ്റ് എന്നാണ്. ശാസ്ത്രീയ നാമം പി ഹെർമ ഫോർഡിറ്റസ് എന്നാണ്. ഇരുണ്ട നിറമാണ് ഇതിനുള്ളത്. വളരെ ഉയരത്തിൽ നിന്നും ഇതിന് ചാടുവാൻ കഴിയും. 20 വർഷത്തിൽ കൂടുതൽ ഇതിന് ആയുസ്സുണ്ട്. ശക്തമായി ചീറ്റുകയും ആവശ്യം വന്നാൽ കടിക്കുകയും ചെയ്യുക ഇതിൻ്റെ സ്വഭാവമാണ്. പഴങ്ങളും അടുക്കള വിഭവങ്ങളും ചെറിയ ഉരകങ്ങളും ഭക്ഷണമായി ഇത് കഴിക്കുന്നു. ഈ ജീവിവർഗത്തെ മരനായ എന്ന പേരിലും അറിയപ്പെടുന്നു. സസ്തനി വിഭാഗത്തിൽപ്പെട്ടതാണ് മരപ്പെട്ടി. വരുക എന്ന ജീവിവർഗവുമായി ഇത് സാമ്യത പുലർത്തുന്നുണ്ട്. പനങ്കുരു, തെങ്ങിൻ പൂക്കുല, പഴവർഗ്ഗങ്ങൾ ഇവ തിന്ന് നശിപ്പിക്കുന്നതിനാൽ ചില സ്ഥലങ്ങളിൽ ഇത് കർഷക ദ്രോഹിയാണെന്ന് പറയപ്പെടുന്നു. മനുഷ്യരുമായി ഇടകലർന്ന് ജീവിക്കുന്ന മരപ്പെട്ടി പലപ്പോഴും അവരുടെ വീടിൻ്റെ മച്ചിനു മുകളിൽ കൂടൊരുക്കുക പതിവാണ്. വളരെയധികം ദുർഗന്ധമുള്ള മൂത്രമാണ് മരപ്പെട്ടിക്കുള്ളത്. ഏകദേശം 3.5 കിലോ തൂക്കം ഇതിന് പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ ഉണ്ടാകാറുണ്ട്. ഒരു പ്രസവത്തിന് 3-4 കുഞ്ഞുങ്ങളാണ് ഉണ്ടാകുന്നത്. അതുപോലെ വർഷത്തിലെല്ലാ ദിവസവും ഇതിൻ്റെ പ്രജനന കാലവുമാണ്. മരപ്പെട്ടിക്ക് ഏകദേശം 16 ഉപവിഭാഗങ്ങളുണ്ട്. കണ്ണിന് മുകളിൽ വെളുത്ത അടയാളം ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. മൂക്കിന് മുകളിൽ മുതൽ വാലറ്റം വരെ വരകൾ കാണുന്നുണ്ട്. രോമങ്ങൾ അടുത്തു നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്. വളരെ ഉയരത്തിലുള്ള മരങ്ങളിൽ പിടിച്ചു കയറുന്നതിന് അനുകൂലമായിട്ടാണ് ഇതിൻ്റെ നഖങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. മണ്ണിലിറങ്ങിയും ഇതിന് ഇരതയുണ്ടായി വരുന്നു. ചക്കപ്പഴവും
പനങ്കുരുവും വളരെ ഇഷ്ട വിഭവങ്ങളാണ്. ചൈനയുടെ തെക്കു ഭാഗം മുതൽ ദക്ഷിണ പൂർവ്വ ഏഷ്യയുടെ എല്ലാ ഭാഗത്തും ഇതിനെ കണ്ടുവരുന്നു. മനുഷ്യരോട് ഇണങ്ങി ജീവിക്കുവാൻ ഇതിന് കഴിയും. എല്ലാ സാഹചര്യങ്ങളിലും ജീവിക്കുവാൻ കഴിയുന്നതിനാൽ വംശനാശ ഭീഷണി വളരെ കുറവാണ് മരപ്പെട്ടിക്കുള്ളത്. മരുന്നിനു വേണ്ടിയും ഇറച്ചിക്ക് വേണ്ടിയും ഇതിനെ കൊന്നെടുക്കുന്ന ഒരു രീതി നമുക്ക് കാണാം. 1972 ഇന്ത്യൻ വംശജീവി സംരക്ഷണ നിയമപ്രകാരം ശക്തമായ നിയമങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ഇതിനെ സംരക്ഷിച്ചു വരുന്നു. സാർസ് കൊറോണ വൈറസ് പരത്തുന്നത് ഈ ജീവിയിൽ നിന്നാണ് എന്ന് കരുതപ്പെടുന്നു. രാത്രിയിൽ ഇരതിടുക എന്നതാണ് ഇതിൻ്റെ രീതി. മനുഷ്യരുടെ മുമ്പിൽ അകപ്പെട്ടാൽ പലപ്പോഴും ഓടി രക്ഷപ്പെടാനാണ് ഇത് ശ്രമിക്കുക. അകപ്പെട്ട് രക്ഷപ്പെടാൻ കഴിയില്ല എങ്കിൽ ചിലപ്പോൾ മനുഷ്യരെ ആക്രമിക്കുന്നതായി കാണാം. രാത്രി മറ്റെല്ലാ ജീവജാലങ്ങളും ഉറക്കമായി കഴിഞ്ഞാൽ ഇരതിടുന്ന ഈ ജീവിയെ പൊതുവെ പകൽ നേരങ്ങളിൽ നടക്കുന്ന ആളുകൾ കാണാറില്ല എന്നുള്ളതാണ്. മനുഷ്യ ജീവിതവുമായി വളരെയധികം ബന്ധപ്പെട്ടു നിൽക്കുന്ന ഈ ജീവിയെ കൊന്നെടുക്കുമ്പോൾ സാമൂഹ്യമായ വലിയ പ്രത്യാഘാതങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടും എന്ന് പറയപ്പെടുന്നു. ജൈവ വൈവിധ്യത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടി ഈ ജീവിയുടെ സംരക്ഷണം സർക്കാർ നിയമത്തിലൂടെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഒരു വീട്ടിൽ കയറിയ മരപ്പെട്ടിയെ വളരെ സുരക്ഷിതമായി നമ്മൾ പിടിച്ചു, അതിനെ അതിൻ്റെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് നമ്മുടെ കോതമംഗലം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി നമ്മൾ ബന്ധപ്പെട്ട് അവരാണ് നമ്മളോട് ഇതിനെ പിടിക്കാൻ പറഞ്ഞതും ഇതിനെ സുരക്ഷിതമായ സ്ഥലത്ത് എത്തിക്കണമെന്നും അവർക്ക് കൈമാറണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ആ അർത്ഥത്തിൽ വളരെ ഒരു നല്ല പ്രവർത്തനം ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങളെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്രാവിറ്റി പ്രൊഡക്ഷൻസ് ഇത് വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചത്. ആ അർത്ഥത്തിൽ ഈ ഒരു ശ്രമം നടത്തിയ ഗ്രാവിറ്റി പ്രൊഡക്ഷൻസിനെ വളരെയധികം നന്ദി അറിയിക്കുകയാണ്. ഒപ്പം തന്നെ ഇതിൽ പറഞ്ഞ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരം വന്യജീവികളെ ഒരു തരത്തിലും അപായപ്പെടുത്താതെ സുരക്ഷിതമായി അതിന് ജീവിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കണം എന്നതുകൂടി ഈ ഒരു സമയത്ത് എല്ലാവരോടും പറയുകയാണ്.